അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി യുഎസ് ജനത പോളിംഗ് ബൂത്തിലെത്തി. 46-ാമത് അമേരിക്കൻ പ്രസിഡന്റ് ആവാനുള്ള ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും തമ്മിലുള്ള പോരാട്ടത്തിന്റെ വിധിയെഴുത്താണ് നടക്കുന്നത്. സർവേകൾ വിജയസാധ്യത കൽപ്പിക്കുന്നത് ജോ ബൈഡനാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ തപാലിലൂടെയും മുൻകൂർ വോട്ടിംഗിലൂടെയും ഏകദേശം 10 കോടി പേർ ഇതിനോടകം തന്നെ വോട്ട് ചെയ്തു കഴിഞ്ഞുവെന്നാണ് കണക്കുകൾ. പുതിയ വോട്ടർമാരുടെ എണ്ണവും ഇത്തവണ കൂടിയിട്ടുണ്ട്. തപാൽ വോട്ടുകളുടെ എണ്ണം കൂടിയതിനാൽ വോട്ടുകൾ എണ്ണുന്നതിൽ കാലതാമസമുണ്ടാകാൻ ഇടയുണ്ട്. അതിനാൽ ഫലം എന്നറിയാമെന്ന കാര്യത്തിൽ ഇത്തവണ ഉറപ്പു പറഞ്ഞിട്ടില്ല. 4 നിർണായക സംസ്ഥാനങ്ങളിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ മുന്നിട്ട് നിൽക്കുന്നുവെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ പോൾ ഫലം വ്യക്തമാക്കുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്ന വോട്ടർമാരുടെ നല്ലൊരു ഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വോട്ട് ചെയ്യാനെത്തിയതാണ് കാരണമായി വിലയിരുത്തുന്നത്. പോൾ പ്രകാരം ഇരു പാർട്ടികൾക്കും തുല്യശക്തിയുള്ള വടക്കൻ സംസ്ഥാനങ്ങളായ വിസ്കോൺസിൽ, പെൻസിൽവേനിയ, ഫ്ലോറിഡ, അരിസോണ തുടങ്ങിയിടങ്ങളിലാണ് ബൈഡൻ ലീഡ് ചെയ്യുന്നത്. വിസ്കോൺസിലാണ് ബൈഡന്റെ ശക്തി ഏറ്റവും കൂടുതൽ പ്രകടമായി കാണുന്നത്. വലിയ ഭൂരിപക്ഷമാണ് ഇവിടെ ബൈഡനുള്ളത്. ബൈഡനായിരുന്നു സംവാദത്തിലൊക്കെ മേധാവിത്വം പുലർത്തിയത്. വ്യക്തമായ ഭൂരിപക്ഷമാണെങ്കിൽ ബുധനാഴ്ചയോടെ ഫലമറിയാം. എന്നാൽ നേരിയ മുൻതൂക്കമാണ് ഏതെങ്കിലും സ്ഥാനാർത്ഥി നേടുന്നതെങ്കിൽ ഫലപ്രഖ്യാപനം ഒരാഴ്ചയെങ്കിലും നീണ്ടേക്കും. ആർക്കും ഭൂരിപക്ഷമില്ലെങ്കിൽ ജനപ്രതിനിധിസഭ പ്രസിഡന്റിനെയും സെനറ്റ് വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കും. 435-അംഗ ജനപ്രതിനിധിസഭയിലേക്കും 33 സെനറ്റ് സീറ്റുകളിലേക്കും വിവിധ സംസ്ഥാന നിയമസഭകളിലേക്കും ഇതോടൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കും. ന്യൂസ് ഡെസ്ക്, ANN. പ്രവാസി സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ ആനന്ദ് ന്യൂസ് ഡെസ്ക് @gmail.com എന്ന വിലാസത്തിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 0208586511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്.